ഭക്തിപ്പെട്ട ഉസ്താദ് മുഖവരയോ പരിചയപ്പെടുത്തലുകളോ ആവശ്യമില്ലാത്ത വിധം എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മഹാനവറുകൾ വിട പറഞ്ഞിട്ട് ഒരു വർഷം തികയുക. അപ്പോൾ ഉസ്താദിൻ്റെ ആണ്ടിനോടനുബന്ധിച്ച് ഉസ്താദിൻ്റെ അന്ത്യവിശ്രമ കേന്ദ്രമായ ഈ സ്ഥാപനത്തിൽ വെച്ച് വിപുലമായ രൂപത്തിൽ ഉസ്താദിൻ്റെ അനുസ്മരണ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. അതുപോലെ ഉസ്താദിനെ സംബന്ധിച്ചുള്ള സമഗ്രമായ ജീവചരിത്ര ഗ്രന്ഥം, അതിൻ്റെ പ്രകാശനം കൂടി ഈ ഉറൂസിൻ്റെ സമാപനത്തിൽ നടത്തപ്പെടുകയാണ്. വിവിധങ്ങളായ വൈജ്ഞാനിക സദസ്സുകളും ആത്മീയമായ സംഗമങ്ങളും ഒക്കെയാണ് 4 ദിവസങ്ങളിലായി നാളെ മുതൽ തുടങ്ങുന്ന പരിപാടികളിൽ നടത്തപ്പെടുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ട് മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇവിടെ അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഫത്തുൽഫത്താഹിൻ്റെ കമ്മിറ്റി ഭാരവാഹികളും ഉത്തരവാദിത്തപ്പെട്ടവരും ചെയ്തിട്ടുള്ളത്. പരിപാടിയുടെ സമാപനം എന്നോണം 9ാം തീയതി നടക്കുന്ന വിപുലമായ സംഗമത്തോടനുബന്ധിച്ച് ഏകദേശം 150,000 അല്ലെങ്കിൽ അതിൽ മേലെയായുള്ള ആളുകൾക്ക് ഭക്ഷണ വിതരണവും നടത്തുന്നു. അങ്ങനെ ഏറ്റവും വിപുലമായ രൂപത്തിൽ തന്നെയാണ് ഈ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇതെല്ലാം ഇവിടെ ഇങ്ങനെ വലിയ സജ്ജീകരണങ്ങളോടുകൂടെ ക്രമീകരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉസ്താദ്, മഹാനായ ആ വ്യക്തിത്വം ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു മഹൽ വ്യക്തിയാണ്. അത് തൻ്റെ ജീവിതകാലത്ത് ജോലിയും മറ്റൊക്കെ കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഈ രംഗത്തേക്ക് വന്ന ആൾ എന്നല്ല, വളരെ ചെറുപ്പത്തിലെ, വളരെ ചെറുപ്പം മുതലേ വളരെ സൂക്ഷ്മതയോടുകൂടെയുള്ള ജീവിതം, അതൊരു മുസ്ലിമായ ഒരാൾ നോക്കിക്കാണുമ്പോൾ അയാൾക്ക് മാത്രം പകർത്താനുള്ളത് എന്നതിലുപരി സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഇവിടുത്തെ ഈ ഉസ്താദിൻ്റെ അയൽപക്കക്കാരായ ഹൈന്ദവ സഹോദരങ്ങൾ സഹോദരിമാരടക്കം വളരെ വേദനിക്കുന്ന രൂപത്തിലാണ് ഉസ്താദിൻ്റെ ആ മരണസമയത്ത് അവരുടെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിത്വത്തെ ഇവിടെ ഇനിയും ജനങ്ങൾക്ക് മുമ്പിൽ ലൈവായി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ബാധ്യതയാണ് എന്നുള്ള നിലയിലാണ് ഇങ്ങനെ വിപുലമായ രൂപത്തിൽ തന്നെ ഒരു വ്യക്തിത്വത്തെ അനുസ്മരിക്കുന്ന സംഗമം ഇവിടെ നടത്തുന്നത്. അത് സമൂഹത്തിന് ഉപകാരപ്പെടും, ഭാവി തലമുറക്ക് ഉപകാരപ്പെടും. വിദ്യാഭ്യാസമാവട്ടെ, ചാരിറ്റി പ്രവർത്തനമാവട്ടെ, അതുപോലെ തന്നെ മറ്റ് സാമൂഹിക കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള ബോധനങ്ങളാവട്ടെ, ഈ വിഷയത്തിലൊക്കെ തന്നെ ഒരു പടി കടന്ന് തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ മഹാനായ ഉസ്താദിന് സാധിക്കുകയും അത് ജനങ്ങളിൽ പ്രതിഫലിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ പ്രചോദനമേകാനുമൊക്കെ ഉസ്താദിൻ്റെ ജീവിതം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. അത് നാട്ടിൽ, സ്വന്തം നാട്ടിൽ നിന്ന് മാത്രമല്ല, ജോലി ചെയ്യുന്ന സ്ഥലത്തും ഗൾഫിലേക്ക് പോയ സന്ദർഭം, 30 കൊല്ലം ഗൾഫിലായിരുന്നു, അവിടെയും ഇത്തരം സമൂഹത്തിന് വേണ്ട എല്ലാവിധ പരിഷ്കരണ പ്രവർത്തനങ്ങളിലും എല്ലാ വിദ്യാഭ്യാസപരമായ 2 വിദ്യാഭ്യാസത്തിനും, മതവിദ്യാർത്ഥികളെന്നോ ഭൗതിക വിദ്യാർത്ഥികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളോടും എല്ലാ വിഭാഗം എജ്യൂക്കേറ്റഡായ ആളുകളോടും ഒക്കെ വലിയ താല്പര്യം കാണിക്കുകയും അവർക്കൊക്കെ സമൂഹത്തിന് ഒരുപാട് ബാധ്യതകൾ ചെയ്യാനെന്ന് ഉണ്ട് എന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്ത വലിയ വ്യക്തിത്വമാണ് ഇൻഷാല്ലാ. അതുകൊണ്ട് അവരെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് ഞങ്ങളെപ്പോലെ തന്നെ ഈ സമൂഹത്തിൽ വാർത്തകൾ എത്തിക്കുന്ന, ധർമ്മം എത്തിക്കേണ്ട വലിയ ഉത്തരവാദിത്തമുള്ള പ്രിയപ്പെട്ട പത്രപ്രവർത്തകരായ സുഹൃത്തുക്കൾക്കും അവരൊരു ഒരു ഉത്തരവാദിത്തമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെ ഒരു ഒരു മീറ്റിങ്ങിന് ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത്, ഇവിടെ ഈ സദിൽ പങ്കെടുക്കുന്നത്. അഭിനന്ദരായ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുൽ വാഹിദ് ഉസ്താദ്, അതുപോലെ അവിടുത്തെ 2ാമത്തെ മകൻ മുഹമ്മദ് ഫൈദി ഉസ്താദ്, ഈ സ്ഥാപനത്തിൻ്റെ ജീവനാടി സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട CP ഹംസഹാജി, ട്രഷറർ മൊയ്തീൻകുട്ടി ഹാജി, അതുപോലെ ഉസ്മാൻ ഹാജി ആദർശേരി, ഉസ്താദിന് വലിയ ഒരു കാലത്തെ സേവനം ചെയ്ത പ്രിയപ്പെട്ട ഇബ്രാഹിം സാഹിബ് തുടങ്ങിയവരാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും വേണ്ട പ്രചരണം കൊടുക്കാനുള്ള
എല്ലാ സഹായങ്ങളും സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പത്രപ്രവർത്തകർ, കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഫാറൂഖ് കുതുബി കാര്യങ്ങൾ മനസ്സിലായി പറഞ്ഞു തന്നു. പിന്നെ മരണത്തിൻ്റെ മുമ്പും ശേഷവും നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെട്ടതുമാണ്. കാരണം അജീവിതം കൊണ്ടാണ് അത്രയും ആളുകൾ ആ മരണസമയത്ത് ഓടി വന്നത്. ശരിക്ക് സംഘടനാതലത്തിലെവിടെയും അറിയപ്പെട്ട ആളല്ല. സമസ്ത കേരള ജമിയത്തു ഉലമയുടെ പ്രസിഡൻ്റോ അല്ലെങ്കിൽ കേന്ദ്ര മുഷാവറ മെമ്പർ പോലല്ല, ജില്ലാ മുഷാവറയിലുമില്ല. ഇനി വലിയൊരു ദർശനം നടത്തിയ ആളല്ല, ഒരു വലിയ പ്രാസംഗികനല്ല. എന്നിട്ടും നിങ്ങൾക്കറിയാവുന്ന മരിച്ചെന്ന് 64 തവണയാണ് മയ്യിത്ത് നിസ്കരിച്ചത്. ഓരോ തവണയിലും 4000 ആളുകൾ ഏകദേശം ഇതിനുള്ളിൽ നിസ്കാരം നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമെന്ന് നിസ്കരിക്കാത്തതിന് പോയൊരു പാടാകുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഓടി വന്നത് ആ ജീവിതം കൊണ്ടായിരുന്നു. അത് ആളുകൾക്ക് മുമ്പിൽ ചുരുക്കും പച്ചയായിട്ട് ആ ജീവിതം കണ്ടു. അപ്പോൾ അതെല്ലാവർക്കും എന്ത് ചെയ്യും, മനസ്സിൽ വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആ ജീവിതം ഒരു മാതൃകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും വിപുലമായി ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ ജീവിതം മറ്റുള്ളവരിൽ കാണിച്ചു കൊടുക്കണം എന്ന് എഴുതി. അങ്ങനെ ജീവിക്കുന്ന ഒരു 10 ആളെങ്കിലും ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായിരിക്കും ഈ രാഷ്ട്രത്തിന് തന്നെ എപ്പോഴും പറയും. ഇപ്പോൾ ഒരു ഈ രാഷ്ട്രത്തിന് കേടുവരുന്ന വർത്തമാനം പറയരുത്, എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്. നമ്മളെ നാടിന് കേടുവരുന്നൊരു വർത്തമാനം നമ്മളെ നാവുന്നു വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു രാഷ്ട്രത്തിന് തീവ്രവാദ അങ്ങനത്തെ ഭയങ്കര എതിരായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു ഉപ്പ എന്ന് പറഞ്ഞാൽ. നേരത്തെ പറഞ്ഞ ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഏത് മേഖല നോക്കിയാലും അതിലൊരു മാതൃക. ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനമാണെങ്കിൽ അവിടെ ആരിൽ നിന്നൊന്നും നോക്കില്ല, ആർക്കായാലും ചെയ്യണം. അത് തന്നെക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ അപ്പോൾ ചെയ്യലാണ്. അത് ഒരു ഞങ്ങൾ കാവുമ്പോൾ ഒരു വാഹനം ഒരു ക്ലീനർ തള്ളി കൊടുക്കുക, വണ്ടി ചാട്ടാണില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടി പോകുമ്പോൾ ഇറങ്ങി വണ്ടി നിർത്താൻ പറഞ്ഞ് ഉപ്പ് ഇറങ്ങി ഓടുക ഇവർക്ക് ഈ വണ്ടി തള്ളി കൊടുക്കാൻ. ശരിക്കും ഉപ്പ് അതിലില്ലെങ്കിൽ ഞങ്ങളാരും ഇറങ്ങില്ല. അപ്പം ഞങ്ങൾ പിന്നാലെ ഓടി എല്ലാവരും കൂടി വണ്ടി തള്ളിക്കൊടുത്തു, വണ്ടി ചാട്ടായി. അങ്ങനത്തെ കുറേ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഒരു ജീവിയാണെങ്കിൽ, ഒരു പൂച്ച കിടക്കുകയാണെങ്കിൽ അതിന് ഒരു വണ്ടി തട്ടിക്കിടന്നപ്പോൾ ഇറങ്ങിയിട്ട് കുപ്പി വെള്ളം ഇട്ട് വിടുക. ഞങ്ങൾ മരവട്ടത്ത് നിന്ന് വരുമ്പോൾ വേറെ ഏതെങ്കിലും വണ്ടിക്ക് തട്ടിയതാണ് പൂച്ച പടയുക. ആ സമയത്ത് വേഗം വണ്ടി നിർത്താൻ പറഞ്ഞൊരു കുപ്പി വെള്ളമായിട്ട് ഓടിയിട്ട് പൂച്ച കൊഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്നും കണ്ടു നിൽക്കില്ല, എല്ലാത്തിലും പ്രവർത്തിച്ചിട്ട്. അതാണ് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത്. ഞാൻ ഓരോരുത്തരെയും അങ്ങനെ. അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ പറഞ്ഞ് ഓമലയും അവരൊക്കെ കരയാനുണ്ടായ കാരണം അതാണ്. കാരണം അവർക്കൊന്നും സഹിക്കാൻ കഴിയാത്തുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ അവരൊക്കെ അവസ്ഥ. കാരണം ഉപ്പാൻ്റെ യാത്ര അവർ സാമ്പത്തിക നേട്ടം മാത്രമല്ല, അവർക്ക് സാമ്പത്തികമായി കുറേ കിട്ടും എന്നുകൊണ്ട് മാത്രമല്ല അവർ അസനം ഉണ്ടായത്. അപ്പോൾ ഏതായാലും ആ ജീവിതം ഇവിടെ കാണിച്ചു വന്നു. ഇപ്പോൾ പാലിയേറ്റീവിന് ഒരു വണ്ടി വാങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ എടൂർ പഞ്ചായത്തിൽ പാലിയേറ്റീവിന് ഒരു വാഹനം വാങ്ങിക്കൊടുത്തു നമ്മളന്ന്, ഒരു 2 വർഷം മുമ്പിലേ. രണ്ട് വർഷം മുമ്പ്. ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും എല്ലാത്തിനും എന്നും മുൻപന്തിയിലായിരുന്നു. എല്ലാവരെയും ഇഷ്ടപ്പെട്ടു, ഒരാളെയും കുറ്റം പറയില്ല. ഒരു ഇനിയൊരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ രാഷ്ട്രീയപരമായിട്ടോ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കില്ല. കുറ്റം എന്ന് പറയുന്നതന്നെ പറയാൻ പാടില്ല. ഒരാൾ മോശമായിട്ട് ഒന്നും പറയില്ല, ഒരു ജീവിയെ പോലും പറയില്ല. ഞാനിപ്പോൾ പൂച്ചക്ക് മീൻ അയില കട്ടെടുത്ത് പൂച്ച പോയപ്പോൾ ഞാൻ ആ പൂച്ച അത് മുഴുവൻ തിന്നിട്ട് ഇപ്പുറത്ത് വരും അപ്പൻ്റെ അടുത്ത്. അപ്പം എന്നോട് അന്ന് പൂച്ച വന്നിരുന്ന അബ്ദുൾവാഹിദ് എന്തെങ്കിലും കൊടുക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ആ പൂച്ച ഇപ്പോൾ ഒരു മീൻ കട്ട് നിന്നിട്ടുള്ളൂ എന്ന്. പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞത് പൂച്ച കട്ട് നിന്നു പറയരുത് കേട്ടോ, ഈ പൂച്ചൻ്റെ രായി, പൂച്ചക്ക് ഒരു മോശമായിട്ട് നമ്മളെ സംസാരം. പൂച്ച പൂച്ചയുടെ ഭക്ഷണം കണ്ടപ്പോൾ പൂച്ച എടുത്തതാ, അതിന് പൂച്ച കുറ്റപ്പെടുത്തിയില്ല. പൂച്ചയുടെ ഭക്ഷണം കണ്ടാൽ പൂച്ച വന്നു, അതിന് കട്ടുമെന്ന് പറയരുത്. അങ്ങനെ പദം ജീവിതത്തിൽ പറയാം. അതാണ് ജീവിതം ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് എല്ലാ രംഗത്തും ജീവിച്ച് കാണിച്ച്. അതുകൊണ്ടാണ് അത്രയും ആളുകൾ ഓടിയിരുന്നത്. അതേപോലെ തന്നെ ഈ ഉറൂസിനും വരുന്നതാണ്. കാരണം ഒരുപാട് ഭാഗത്തുനിന്ന് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണ് വരിക, എപ്പോഴാണ് എത്തേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളിയാഴ്ച ഉച്ചക്ക് അസർക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ 3000-4000 ആളുകൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത്. അന്ന് നമ്മൾ രാത്രി 4000 ആളുകൾക്ക് ഭക്ഷണം ഇവിടെ കരുതുന്നുണ്ട് അന്ന് രാത്രി. പിന്നെ ശനിയാഴ്ച രാവിലെയും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ ആളുകൾ ഇവിടെ താമസിക്കും. ഇപ്പം ഇന്ന് മലേഷ്യയിൽ നിന്നൊക്കെ ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങാൻ പോകുന്ന 5-6 മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗൾഫ് രാഷ്ട്രത്തിൽ നിന്നൊക്കെ വരുന്നുണ്ട്. പിന്നെ ശനിയാഴ്ച രാവിലെയും ശനിയാഴ്ച ഉച്ചയ്ക്ക് നമ്മൾ ഒരു വിദ്യാർത്ഥി സമ്മേളനം വെച്ചിട്ടുണ്ട്. അതുവരെ 4000-5000 ആളുകൾ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ പരിപാടിയിലും ഇൻഷാല്ലാ അവർക്കും വേണ്ടുന്ന ഭക്ഷണങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് പന്തലിട്ടിട്ടാണ് നമ്മൾ നടത്തുന്നത്.
ഈ ഹാളിലെല്ലാം പരിപാടി നടക്കുന്നത്. നമ്മളപ്പുറത്ത് വലിയ വിശാലമായ ഒരു പന്തൽ, ഒരു 3000-4000 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന വിശാലമായൊരു പന്തൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും. പിന്നെ ശനിയാഴ്ച രാത്രി നമ്മൾ നൗഷാദ് ബാക്കുവിൻ്റെ ഒരു മതപ്രവാസമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നൗഷാദ് ബാക്കുവിൻ്റെ വായതുണ്ടെങ്കിൽ ഒരു 5000-6000 ആളുകൾ പങ്കെടുക്കും. പിന്നെ ഞായറാഴ്ച പകല് രാവിലെ പ്രഭാതം തൊട്ട് തുടങ്ങും. അതിലിടയിൽ പ്രാർത്ഥന ഉണ്ട്, മൗലിദ് ഉണ്ട്, അതേപോലെ നമ്മൾ ഉപദേശങ്ങളുണ്ട്. പിന്നെ ഞായറാഴ്ച ഉപ്പാൻ്റെ ജീവിതത്തിലെ വിവിധ ഭാഗങ്ങളും ഓരോരുത്തർ പ്രസംഗിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വിപ്ലവം, കാരണം ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ജീവിതം പറയുന്ന. അത് കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി നമ്മളൊരു സ്വലാത്തിൻ്റെ മജ്ലിസ് ഉണ്ട്, അതിനും ആയിരങ്ങൾ പങ്കെടുക്കും. എല്ലാ ദിവസവും 3000-4000 ആളുകൾക്ക് ഭക്ഷണം നമ്മൾ കാണുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് നമ്മൾ ഏത് ഉറൂസിനായാലും സമാപന ദിവസം അന്നദാനം നടത്തും. അതൊരു ബർക്കത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ്. അത് നമ്മൾ വിശ്വാസം ചോദിച്ചാൽ രോഗം വന്നാൽ വരെ ആ ഭക്ഷണം എടുത്തിട്ടാണ് കഴിക്കും. അപ്പോൾ ആ രോഗം ശിഫയാവും എന്നല്ലാണ് ഞാൻ വിശ്വാസം. അതുപ്രകാരം ഒരുപാട് കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം വരെ ആളുകൾ ഓടി വരുന്നുണ്ട് ഈ തിങ്കളാഴ്ചത്തെ ഭക്ഷണം വാങ്ങാൻ. അന്ന് നമ്മളൊരു ബുക്ക് പ്രകാശനമുണ്ട്, ഡോക്ടർ മോയിനുദ്ദീൻ മലയമ്മ എഴുതിയ സൂഫിസം പഠിക്കാൻ വേണ്ടി കുറേ ആളുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഉപയോഗപ്പെടുന്ന ഒരു പുസ്തകമാണത്. കാരണം എല്ലാവരും സൂഫിസം പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അത് ഇന്ന മതമൊന്നുമില്ല, ഇപ്പോൾ ഹൈന്ദവ മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും ഒക്കെ സൂഫിസം എന്താണെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. ഇവിടെ ഗോകുലത്തിൽ ഡോക്ടർ എന്നൊരു ഒരു ശ്രീകൃഷ്ണൻ എന്തോ ഒരു ഡോക്ടർ, അയാൾ ഈ ഓണം ഈ ഗോകുലത്തിൽ നമ്മൾ വന്നാട്, അയാൾ MES കുട്ടി ഡോക്ടർ എടുത്ത് പോയിട്ട് ചോദിച്ചു സൂഫിസം പഠിക്കാൻ ഞാൻ ഇവിടെ പോകേണ്ടത്. അപ്പോൾ കുട്ടി ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ അത്തിപ്പര ഉസ്താദിനെ പോയാൽ മതി, ഉസ്താദിനെ പഠിക്കും സൂഫിസം എന്താ. ഞാനിവിടെ വന്നിരുന്നാൽ അങ്ങനെ ഉപ്പാൻ ഇവിടെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഉപ്പ ഞങ്ങൾ ഉണ്ണിക്കോയത്തന അവിടെ മൊഴിഞ്ഞപ്പോൾ പോകാണ്ട് കൊണ്ടുപോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അയാൾ വന്നിരുന്നു, എന്തിന് പലത് വന്നിരിക്കും, കുറച്ചേരിക്കും, ഇങ്ങനെ സംസാരിക്കും, മൊബൈലിൽ പോകും. അപ്പോൾ അങ്ങനെ സൂഫിസം പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ എന്താണ് സൂഫിസം എന്ന് ഈ പുസ്തകത്തിൽ പ്രത്യേകിച്ച് പറയുന്നൊരു ബുക്കായതുകൊണ്ടാണ്. സാധാരണ അനുസ്മരണ ബുക്കാണ് എഴുതുന്നത്, ഇതിപ്പോൾ ഞങ്ങൾ നേരെ മറിച്ചാണ്, ഇതൊരു റെഫറൻസ് ഗ്രന്ഥമാണ്. 865 പേജ് ഉണ്ട്, 860 പേജുണ്ട്. നല്ല സ്മരണികളുടെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും. അതിൽ എല്ലാ വീട്ടിലും എത്ര നിലക്ക്, എങ്ങനെയെങ്കിലും ആരെയും കിട്ടിയാൽ പോയാൽ ഓരോ വീട്ടിലെ ബുക്ക് എത്ര നിലക്ക്, ഞങ്ങൾ 800 രൂപേൻ്റെ ബുക്ക് 300 രൂപ ഒക്കെ കൊടുക്കുന്നത്. പ്രിൻറ്റിങ് ചാർജ് മാത്രം എടുത്തിട്ട് 865 പേജുണ്ടായി, നിങ്ങൾക്ക് അറിയാൻ എത്ര വരുന്നുള്ളത്. അപ്പോൾ 300 രൂപ കൊടുക്കുന്നത് എന്താ വെച്ചാൽ അത്രയും വില കുറച്ച് കൊടുക്കുകയാണ്. എല്ലാവരും വീട്ടിലും ഇത് എത്തട്ടെ എന്നുള്ളവർക്ക്, അതായത് എല്ലാവരും ഇത് വായിച്ച് മനസ്സിലാക്കണം എന്നുള്ളവർക്ക്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ നമ്മൾ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ തിങ്കളാഴ്ച നമ്മൾ പാണക്കാട് ചെയ്ത് ഐതരേ നിശാബ്ദമാണ് പ്രകാശനം ചെയ്യുക. അത് ഏറ്റുവാങ്ങുന്ന സഫാരി ഗ്രൂപ്പ് ചെയർമാൻ ജൈനുലാബിദ്ദീൻ സാഹിബാണ് ഏറ്റുവാങ്ങുന്നത്. ആ മുഖ്യാതിഥിയായിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട സ്പീക്കർ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ MLA MP മതപണ്ഡിതന്മാരും സമസ്തയുടെ ആലിമ്യങ്ങളും നേതാക്കന്മാരും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അന്നൊരു 25,000 ആൾക്കാണ് നമ്മൾ ഭക്ഷണം പാക്ക് ചെയ്യുന്നത്. അതിലും കൂടുതലായിരിക്കുന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. 25,000 അധികം ആളുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ തിങ്കളാഴ്ച ആയതുകൊണ്ട് എന്താ, ഞായറാഴ്ച അല്ലല്ലോ, തിങ്കളാഴ്ച ആയതുകൊണ്ട് ഡ്യൂട്ടിയും ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുറയുമെന്നൊരു സംശയമുണ്ട്. പക്ഷേ 25,000 അധികം അല്ലാതെ എന്തായാലും ചെയ്യില്ല, കുറയൂല. അപ്പോൾ നിങ്ങൾ ആ പരിപാടികളൊക്കെ എന്ത് ചെയ്യണം, ജനങ്ങളിലേക്ക് ഇൻഷാല്ലാ എത്തിക്കുക. കാരണം ഇങ്ങനെ ഒരു ദിവസം നടക്കുന്ന വിവരങ്ങളും ജനങ്ങളിവിടെ വരുന്ന നമുക്ക് സാമ്പത്തിക നേട്ടം കിട്ടാനില്ല, പക്ഷെ ആളുകൾക്കൊരു മനപരിവർത്തനം വരുത്താനും ജനങ്ങൾക്കൊരു മനസ്സിന് മാറ്റം വരാനും നല്ലൊരു മനുഷ്യനാകാനും. ഇപ്പോൾ ഒരു ഇവിടെ വീട്ടിലൊരു ദിവസം ഒരു രാജ്യം തന്നെ കുറ്റിപ്പുറത്ത് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ വീട്ടിൽ വന്ന് വേറൊരാൾ ട്രിപ്പ് കൊടുന്നതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അയാളോട് ചോദിച്ചു, നിങ്ങളെ കൂടെ ആൾ ചോദിച്ചു. അപ്പോൾ മുമ്പേക്ക് മടി, ഒരു ഹിന്ദു ആയതുകൊണ്ട് എങ്ങനെ വീട്ടിൽ കയറ്റണമെന്ന്. ഇപ്പോൾ ഒന്നും മിണ്ടി. രണ്ടാമത് ചോദിച്ചു, കൂടെ ആളും ചോദിച്ച്. അപ്പോൾ പറഞ്ഞ ആളുണ്ട് അറിഞ്ഞ പുസ്തകം, അതിൽ മുസ്ലിം അല്ലാന്ന്. ഉപ്പ ചോദിച്ച ചോദ്യം, അത് അള്ളാഹു സൃഷ്ടിയല്ലേ എന്നാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ. അവിടെ നിങ്ങൾ ജാതിയും മതം എന്തിനു നിങ്ങൾ നോക്കണമെന്ന് വെച്ച് ഇയാളോട് ഇങ്ങോട്ട് വിളിക്കുകയാണ്, ഇങ്ങോട്ട് വിളിക്കുക, നമ്മൾ അടുത്ത് വിളിക്കുകയാണ്. അങ്ങനെ അയാൾ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ രാജിന് ഭക്ഷണം കൊടുത്ത് അയാളെ കൂടെ എത്തി. അപ്പോൾ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഓട്ടോറിക്ഷ തൊഴിലായി. പിന്നെ അയാൾ ഇവിടെ മരിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരയാ, അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി ആ ഉസ്താദിനെ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉസ്താദിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ രാജൻ പിന്നെ ഇടയ്ക്ക് ഇവിടെ വരുവാനുണ്ടായിരുന്നു ഈ രാജന്. അപ്പോൾ എന്താ വെച്ചാൽ അത് അവർ അറ്റാച്ച് ഭയങ്കര ഇട്ടായി പോയി അയാൾക്ക്. ഇതെല്ലാവർക്കും ഓരോരുത്തർക്കും പറയേണ്ടതും. പിന്നെ പ്രാൻ്റെ പ്രത്യേകത ആയിരുന്നു, എല്ലാവർക്കും തോന്നും എന്നോടാ ഇഷ്ടമെന്ന്, എല്ലാവർക്കും തോന്നും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ എല്ലാവർക്കും തോന്നിയ അവസ്ഥ. ഞാനിതൊരു പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ ഒരു വെള്ളിയാഴ്ച നമ്മളെ VK സഖീറാജ് നിങ്ങൾക്കറിയാം,
സെക്കിയറാജി എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങളെ പ്രസംഗം ഞാൻ കേട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് തോന്നുന്നു, പക്ഷേ അങ്ങനെ എൻ്റെ എന്നോടുള്ളത് നിങ്ങൾ ആ പ്രസംഗത്തിൽ പറഞ്ഞതിനേക്കാളും അപ്പുറത്താണ് ഞാനുള്ളത്, എന്നോട് അതിനേക്കാളും ഇഷ്ടമാണ്, അങ്ങനെ എല്ലാവർക്കും തോന്നും. അതിൽ ഒരു പ്രത്യേകമായൊരു സ്വഭാവമായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് അത്രയും ആളുകൾ അന്ന് ഓടി വന്നത്. അതല്ലെങ്കിൽ അത്രയും ആളുകൾ നമ്മൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല മരിച്ചാൽ അത്രയും ലക്ഷങ്ങൾ ഇങ്ങനെ വരുന്നുള്ളത്. ഏതായാലും അത്രയും ആളുകൾ സാധാരണക്കാരന് വരെ അലിമീങ്ങൾക്ക് മാത്രമല്ല വളരെ സാധുക്കളായ പാവങ്ങളായ ആളുകൾക്ക് ഇന്നും ഇവിടെ അങ്ങനെ വരുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അപ്പം എൻ്റെ കൈയോട് കൊടുത്തിരുന്ന ഒരുപാട് സാധുക്കൾ, ഒരുപാട് ആളുകൾ അവിടെ ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാവർക്കും, അഥവാ നമ്മളയാളെ കുറ്റം പറഞ്ഞാൽ അയാൾക്ക് അത്ര പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ 100 കൊടുക്കണം 200 കൊടുക്കും, അങ്ങനെ ഒന്നുമില്ലായിരുന്നു. വേറെ എന്ത് ചെയ്യുക, ഈ പരിപാടി വിജയിപ്പിക്കാൻ നിങ്ങളെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകണം. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, നമ്മൾ എന്ത് തന്നാലും അത് റിപ്പോർട്ട് ചെയ്തിട്ടും ഞാൻ പ്രത്യേകിച്ച് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും സംഭവം നടന്നാലൊക്കെ അതൊക്കെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്, ആ സഹായം മേലും ഉണ്ടാകണം. വെള്ളിയാഴ്ച അതുകൊണ്ട് അസർക്ക് മാഷക്കൊന്നും ബുദ്ധിമുട്ടില്ല, സ്കൂൾ വിട്ടിട്ട് വന്നാൽ മതിയല്ലോ. അപ്പം എല്ലാവരും ചെയ്യുക, വെള്ളിയാഴ്ച അസർ 4 മണിക്കൂടെ എത്തിയാൽ ആ പരിപാടി പങ്കെടുത്തിട്ട് ഈ സ്ഥാപനം തന്നെ പുസ്തകത്തിന്റെ 2 കൊല്ലം കൊണ്ട് ആകെപ്പോ 3 കൊല്ലം ആവണുള്ളൂ തറക്കല്ലിട്ട് വാങ്ങിയത്. അതന്നെ ഇപ്പൊ ഒരു സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-20 വർഷത്തെ പുരോഗതിയാണ് ഇതിനുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശരിക്കും പറയുകയാണെങ്കിലുള്ള ഒരു അറബിയിൽ കറാമത്ത് പറയും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആ ഒരു ജനങ്ങളുടെ പെട്ടെന്നാണ്ട് റെസ്പോണ്ട് ചെയ്താണ് ഇസ്ലാമിൻ്റെ ആകർഷണം അതായിരുന്നു. പിന്നീട് ഇസ്ലാമിൽ നിന്ന് മുസ്ലിംകളെ വ്യതിചലിക്കാൻ തുടങ്ങിയ നിയമങ്ങളിൽ നിന്ന് അപ്പോഴാണ് ഇസ്ലാമിനെ ശത്രുക്കളായി മറ്റുള്ളവരെ കാണാൻ തുടങ്ങി. യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് സത്യത്തിൽ ജീവിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തപ്പോ യാതിന് ഒരു മതമോ ജാതിയോ ഒന്നും പ്രശ്നമായില്ല, മനസ്സിലായി. അത് ആ ഒരു തത്വം ഞങ്ങൾ ഏറ്റെടുത്തിട്ട് അത് ഈ ജനങ്ങളിലേക്ക് എത്തിക്ക, ജാതി മത ഭേദമെന്നെ ഉസ്താദിന്റെ ആ തത്വം ജനങ്ങളിലേക്ക് എത്തിക്ക എന്നൊരു സംരംഭമാണ് ഉസ്താദ് ഇവിടെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചതെന്നുള്ളത് നിർവഹിക്കാൻ. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം അതിന് ഉണ്ടാവണം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാവരും കൂടി ആവുമ്പോ അതിന്റെ പോഷണം കൂട്ടാൻ അവരൊന്നും പരിചയപ്പെട്ടിട്ടില്ല. അവരൊന്നും